ഫ്രീസിംഗ് ടെമ്പറേച്ചറിന് താഴെ ഫ്ലൈ ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റിൻ്റെ സർഫേസുകളിൽ ഫോം ചെയ്യുന്ന ഐസിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിൽ ഇതിനെ റിമൂവ് ചെയ്യാം, എന്തൊക്കെ പ്രിക്യുവേഷൻസ് ആണ് പ്രീ ഫ്ലൈറ്റിൻ്റെ സമയത്ത് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. എയർപ്ലെയിൻ ഫ്ലൈ ചെയ്യുമ്പോൾ എയറുമായി ഡയറക്റ്റ്ലി എക്സ്പോസ്ഡ് ആകുന്ന ഭാഗങ്ങളിലാണ് ഐസ് ഫോം ചെയ്യുന്നത്. അതായത് വിങ്ങിൻ്റെ ലീഡിംഗ് എഡ്ജ്, എൻജിൻ ഇൻലെറ്റ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്റ്റെബിലൈസേഴ്സ്, പിറ്റ ട്യൂബ്, ആൻറ്റിനാസ്, ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഐസ് അക്രീഷൻ ഉണ്ടാകുന്നത്. വിങ്ങിൻ്റെ ലീഡിംഗ് എഡ്ജിൽ ഐസ് അക്രീഷൻ ഫോം ചെയ്യുന്നത് മൂലം ആവശ്യമായ ലിഫ്റ്റ് എയർക്രാഫ്റ്റിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരും. വിങ് സർഫേസുകളിലെ ഐസ് അക്രീഷൻ മൂലം എയർ ഫ്ലോയ്ക്ക് സ്മൂത്തായി കടന്നു പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെ വലിയ രീതിയിൽ ഡ്രാഗ് കൂടുന്നു. ഇതിനെ ഓവർകം ചെയ്യാനായി കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യേണ്ടി വരുന്നു. പിറ്റ ട്യൂബിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ പുറത്ത് എയർ ഫ്ലോയിലേക്ക് പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് പിറ്റ ട്യൂബ്. അതുകൊണ്ട് തന്നെ പിറ്റ ട്യൂബിൻ്റെ ഇൻലെറ്റിൽ ഐസ് മൂലം ബ്ലോക്ക് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിറ്റ ട്യൂബിൽ ഏതെങ്കിലും രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ കോക്പിറ്റിലെ ഫ്ലൈറ്റ് ഇൻസ്ട്രുമെൻസ് ആയ എയർ സ്പീഡ് ഇൻഡിക്കേറ്റർ, ഓൾട്ടിമീറ്റർ, വെർട്ടിക്കൽ സ്പീഡ് ഇൻഡിക്കേറ്ററിൻ്റെ റീഡിംഗ്സിൽ ഇററുകൾ സംഭവിക്കും. അതുകൊണ്ട് എയർക്രാഫ്റ്റിൻ്റെ ടേക്ക് ഓഫിന് മുൻപും ഫ്ലൈയിങ്ങിൻ്റെ സമയവും എയർക്രാഫ്റ്റിൻ്റെ ഐസ് പ്രോൺ ഏരിയാസിൽ നിന്ന് ഐസിനെ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഐസ് ഫോം ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. ജെറ്റ് എഞ്ചിൻ അല്ലെങ്കിൽ ടർബോ പ്രോപ്പ് എഞ്ചിൻ ഉള്ള മിക്ക ലാർജ് എയർക്രാഫ്റ്റുകളിലും ബ്ലീഡ് എയർ സിസ്റ്റം എന്ന ഒരു ആൻറ്റി ഐസിങ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. എഞ്ചിൻ്റെ കംപ്രസറിൽ നിന്നുള്ള ഹോട്ട് എയറിനെയാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. കംപ്രസറിൽ നിന്ന് ട്യൂബുകൾ വഴി എയർ ഐസ് പ്രോൺ ഏരിയാസിൽ എത്തുന്നു. ഇങ്ങനെ എത്തിയ ഹീറ്റഡ് എയർ ചെറിയ ഹോൾസുകൾ വഴി വിങ്ങിൻ്റെ ലീഡിംഗ് എഡ്ജിൻ്റെ എയർ ഫ്രെയിമിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പുറത്ത് ഫോം ആയിട്ടുള്ള ഐസിനെ ഇവാപ്രേറ്റ് ചെയ്ത് കളയുന്നു. ആ എയറിനെ ഒരു എക്സ്ഹോസ്റ്റ് വഴി പുറത്തോട്ട് കളയും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഇലക്ട്രോ തെർമൽ സിസ്റ്റം. ബ്ലീഡ് എയർ സിസ്റ്റവുമായി സിമിലർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇലക്ട്രോ തെർമൽ സിസ്റ്റം. ഇതിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് ഐസിനെ ഇവാപ്രേറ്റ് ചെയ്യുന്നത്. ഐസ് പ്രോൺ ഏരിയാസിൽ ഘടിപ്പിച്ചിരിക്കുന്ന കോയിലുകളിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് അത് ഹീറ്റ് ചെയ്താണ് ഐസിനെ റിമൂവ് ചെയ്യുന്നത്. എയർഫോയിലിൻ്റെ ലീഡിംഗ് എഡ്ജിൽ ഇൻഫ്ലേറ്റഡ് റബ്ബർ ബൂട്ടുകൾ ഉപയോഗിച്ച് ഡീഐസിങ് ചെയ്യുന്ന സിസ്റ്റമാണ് ന്യൂമാറ്റിക് ഡീഐസിങ് ബൂട്ട് സിസ്റ്റം. ലോ പ്രഷർ എയർ ഉപയോഗിച്ച് ബൂട്ടിനെ അടിക്കടി ഇൻഫ്ലേറ്റ് ചെയ്യുകയും ഡിഫ്ലേറ്റ് ചെയ്യുകയും ചെയ്ത് പുറമെയുള്ള ഐസിനെ ബ്രേക്ക് ചെയ്ത് വിടുന്ന മെത്തേഡാണിത്. ആദ്യ സമയങ്ങളിൽ ഡീഐസിങ് ബൂട്ട്സിന് ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. ചെറിയ വോളിയം ഓഫ് എയർ യൂസ് ചെയ്തായിരുന്നു ബൂട്ട്സിനെ ഇൻഫ്ലേറ്റ് ചെയ്യുകയും ഡിഫ്ലേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് ബൂട്ട്സ് ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ ഐസ് ബ്രേക്ക് ആകാതെ എയർക്രാഫ്റ്റ് സർഫേസിൻ്റെയും ഐസിൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഫോം ചെയ്ത് ഐസ് അവിടെ തന്നെ നിൽക്കുന്നു. ഈ ഐസിൻ്റെ മുകളിൽ കൂടുതൽ ഐസ് ഫോം ചെയ്യുകയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ തുടർച്ചയായ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും കൊണ്ട് ഐസിന് യാതൊന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഐസിനെ ഐസ് ബ്രിഡ്ജിംഗ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ബൂട്ട്സ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നതിന് മുൻപേ ഒരു പർട്ടിക്കുലർ തിക്നെസ് വരെ ഐസ് ഡെവലപ്പ് ചെയ്യാൻ അനുവദിക്കണം. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ തിക്നെസ് എത്തിയ ഐസ് അക്രീഷനെ ബൂട്ട്സ് ഇൻഫ്ലേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുവാൻ കഴിയും. ന്യൂമാറ്റിക് ഡീഐസിങ് ബൂട്ട്സിനെ ഓട്ടോമാറ്റിക്കായോ അല്ലെങ്കിൽ മാനുവലി കോക്പിറ്റിൽ നിന്ന് പൈലറ്റ്സിനെ കൺട്രോൾ ചെയ്യാം. ബൂട്ട്സിന് ചെറിയ പഞ്ചർ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ ടേക്ക് ഓഫിന് മുൻപ് പൈലറ്റ്സ് ഡീഐസിങ് ബൂട്ട്സിനെ പ്രത്യേകം ഇൻസ്പെക്ട് ചെയ്യും. മാത്രമല്ല 2 മുതൽ 3 വർഷം കൂടുമ്പോൾ ഡീഐസിങ് ബൂട്ട്സിനെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. ഈ രീതിയിൽ ഗ്രൗണ്ടിൽ കിടക്കുന്ന ഒരു എയർക്രാഫ്റ്റിനെ ഡീഐസിങ് ചെയ്യുന്നത് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് TKS ഡീഐസിങ് ടെക്നിക്കാണ്. അതായത് ഗ്ലൈക്കോൾ കണ്ടൻ്റ് ഉള്ള ഒരു ഫ്ലൂയിഡ് ഉപയോഗിച്ച് ഡീഐസിങ് ചെയ്യുന്ന ടെക്നിക്കാണിത്. റിസർവർ ടാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡീഐസിങ് ഫ്ലൂയിഡ് ആവശ്യ സമയത്ത് ഐസ് പ്രോൺ ഏരിയാസിലുള്ള ചെറിയ ഹോൾസിൽ കൂടി പുറത്തേക്ക് വിടുന്നു. ഈ ഫ്ലൂയിഡിന് വാട്ടറിനേക്കാൾ ഫ്രീസിംഗ് പോയിൻ്റ് കുറവാണ്. അതുകൊണ്ട് ഇതിന് ഐസിനെ മെൽറ്റ് ചെയ്യുവാൻ കഴിയും. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.